പട്രിയോട്ടിക് ജിഹാദ് പരാമർശത്തിൽ ഉറച്ച പാലാ ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പരാമർശം വസ്തുതകളുടെ അടിസ്ഥാനത്തിലെന്ന് ബിഷപ്പിന്റെ ലേഖനം. നാർക്കോട്ടിക് ജിഹാദ് സമകാലിക കേരളവും ക്രൈസ്തവ വിഭാഗവും നേരിടുന്ന ഗുരുതര പ്രശ്നമെന്ന മാർ ജോസഫ് കല്ലറങ്ങാട്ട്. നിക്ഷിപ്ത താൽപര്യക്കാരാണ് വിവാദത്തിന് ശ്രമിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ലക്ഷ്യം വോട്ട് ബാങ്ക് മാത്രമാണെന്നും പ്രീണന രാഷ്ട്രീയം കേരളത്തെ തീവ്രവാദികളുടെ വിഹാര കേന്ദ്രമാക്കുമെന്നും ബിഷപ്പ്. ചേവരമ്പലം കൂട്ടബലാത്സംഗ കേസിൽ രണ്ട് പ്രതികൾ കൂടി പിടിയിൽ. അത്തോളി സ്വദേശികളായ നിജാസ്, ഷുഹൈബ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെയാണ് മയക്കുമരുന്ന് നൽകിയ യുവതിയെ നാലംഗ സംഘം ബലാത്സംഗം ചെയ്തത്. കൊല്ലം സ്വദേശിയായ 32-കാരിയാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. അത്തോളി സ്വദേശിയായ അജ്നാസുമായി ആരംഭിച്ച ബന്ധമാണ് യുവതിയെ കോഴിക്കോട്ട് എത്തിച്ചത്. ബുധനാഴ്ച ട്രെയിനിൽ കോഴിക്കോടെത്തിയ യുവതിയെ അജ്നാസും സുഹൃത്തും കാറിലെത്തി ചേവരമ്പലത്തെ ഫ്ളാറ്റിലെത്തിക്കുകയായിരുന്നു. പ്ലസ് വൺ എഴുത്തു പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥിക്ക് പോലും രോഗബാധ ഉണ്ടാകാത്ത തരത്തിൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയെന്ന് സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം. ഓൺലൈൻ പരീക്ഷ തീരുമാനിച്ചാൽ മൊബൈൽ ഫോൺ പോലും ലഭ്യമാക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കും. ഒക്ടോബറിൽ 3-ാം തരംഗം വരുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ ഈ മാസം തന്നെ പരീക്ഷ നടത്താൻ അനുമതി നൽകണം. പൊതുതാൽപര്യ ഹർജികൾ തള്ളണമെന്നും സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചാത്തമംഗലത്തെ നിപ വൈറസ് ബാധയിൽ കൂടുതൽ ആശ്വാസം. ഇന്നലെ 20 പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായി. ഇതോടെ ആകെ പരിശോധിച്ചവരുടെ എണ്ണം 88. അതേസമയം കോഴിക്കോട് നിപ ഉറവിടം കണ്ടെത്താൻ വവ്വാലുകളുടെ സ്രവം ശേഖരിച്ച് പ്രത്യേക സംഘം. കൊടിയത്തൂരിൽ നിന്ന് പിടികൂടിയ 3 വവ്വാലുകളിൽ നിന്നാണ് സ്രവം ശേഖരിച്ചത്. പൂനെ NIV നിന്നുള്ള സംഘമാണ് സ്രവം ശേഖരിച്ചത്. എറണാകുളം കിഴക്കമ്പലത്ത് പ്രഭാത സവാരിക്കിടെ രണ്ട് യുവതികൾക്ക് ദാരുണാന്ത്യം. രോഗിയുമായി പോയ കാർ പാഞ്ഞുകയറി രണ്ട് യുവതികൾ മരിച്ചു. സുബൈദ കുഞ്ഞുമുഹമ്മദ്, നസീമ യൂസഫ് എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന രോഗിയും മരിച്ചു. ഹോമിയോ ഡോക്ടറായ സ്വപ്നയാണ് ഹൃദയ സ്തംഭനം മൂലം മരിച്ചത്. മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നപേക്ഷിച്ച് വിസ്മയ പ്രതി കിരൺകുമാറിന്റെ ബന്ധുക്കൾക്ക് അയച്ച സന്ദേശം കണ്ടെത്തിയ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കിരണിന്റെ സഹോദരി കീർത്തിയുടെ ഫോണിൽ നിന്നാണ് വിസ്മയയുടെ ചാറ്റ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കൊടിയ പീഡനത്തെക്കുറിച്ച് വിസ്മയ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പലപ്പോഴായി അറിയിച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തി. കസ്റ്റഡി കാലാവധിയിൽ തന്നെ വിചാരണ ആരംഭിക്കണമെന്നും അപേക്ഷയും കുറ്റപത്രത്തോടൊപ്പം ശാസ്താംകോട്ട മാജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് മാന്യമായും വിനയത്തോടെയും പെരുമാറണമെന്ന് DGP അനിൽകാന്ത. ഇത് സംബന്ധിച്ച് DGP സർക്കുലർ പുറപ്പെടുവിച്ചു. പൊതുജനങ്ങളോട് സഭ്യമായ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. എട, എടി, നീ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രീതി ഒരു കാരണവശാലും തുടരാൻ പാടില്ലെന്നും സർക്കുലറിൽ നിർദ്ദേശം. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പെരുമാറുന്ന രീതികൾ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് സസൂക്ഷ്മം നിരീക്ഷിക്കും. നിർദ്ദേശത്തിന് വിരുദ്ധമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട യൂണിറ്റ് മേധാവി ഉടൻ നടപടി സ്വീകരിക്കും. വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിൽ ശക്തി പ്രാപിച്ച തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് 15-ാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴ ലഭിക്കും. സെപ്റ്റംബർ 14-15 തീയതികളിൽ കേരളത്തിൽ വ്യാപകമായ ശക്തമായ മഴ സാധ്യതയെന്നും പ്രവചനം. കോഴിക്കോട് മിഠായി തെരുവിലെ തീപിടുത്തത്തിൽ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ഫയർഫോഴ്സ്. കെട്ടിടങ്ങൾക്ക് കാലപ്പഴക്കവും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതുമാണ് അപകടങ്ങൾക്ക് കാരണം. കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കാൻ ഇടുങ്ങിയ സ്റ്റെയർ കേസുകളാണുള്ളത്. ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തിരുവാഭരണം കാണാതായ സംഭവത്തിൽ 6 ഉദ്യോഗസ്ഥർക്ക് ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മാല നഷ്ടപ്പെട്ടത് ബോർഡിനെ അറിയിക്കാത്തതിനാണ് നടപടി. തിരുവാഭരണം കമ്മീഷണർ S. അജിത് കുമാർ, വൈക്കം ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ, ഏറ്റുമാനൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ, ഏറ്റുമാനൂർ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവർക്കെതിരെയാണ് നടപടി. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വിശദീകരണം കിട്ടിയ ശേഷം വകുപ്പ് തല നടപടിയിലേക്ക് കടക്കും. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VT സതീശൻ കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് കത്തയച്ചു. സ്വകാര്യ കമ്പനികളെ പോലെ എയർ ഇന്ത്യയും സാധാരണക്കാരനെ കൊള്ളയടിക്കുന്നുണ്ടെന്ന VD സതീശൻ. നിരക്ക് കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും VD സതീശൻ 24നോട് പറഞ്ഞു. മഹാമാരിയുടെ കാലത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കരുത്. അതിൽ കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കരുത്. കേന്ദ്ര സർക്കാർ അത് നിയന്ത്രിക്കണം. കാരണം ഒരു നിവൃത്തിയില്ലാതെ നാട്ടിൽ വന്ന് പെട്ടുപോയ ആളുകൾക്ക്
പെട്ടെന്ന് ഫ്ലൈറ്റ് സർവീസ് ആരംഭിച്ചപ്പോൾ പോകാതിരിക്കാൻ നിർത്തിയില്ല. കാരണം പലരുടെയും വിസ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഞാൻ സിവിൽ ഏവിയേഷൻ മന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. നേരത്തെ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ കത്ത് കൊടുത്തു ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ വന്നു കഴിഞ്ഞപ്പോൾ. അടിയന്തരമായി സംസ്ഥാന സർക്കാർ കേന്ദ്രമന്ത്രിമാരുമായും പ്രധാനമന്ത്രിയുമായും ഒക്കെ ബന്ധപ്പെട്ട് എയർ ഇന്ത്യയുടെ ആളുകളുമായി ബന്ധപ്പെട്ട് ഇത് കുറയ്ക്കാനും അല്ലെങ്കിൽ അതിശക്തമായൊരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കാനും തയ്യാറാണ്. റോഡുകളുടെ അറ്റകുറ്റപ്പണിയിലെ അനാസ്ഥയിൽ PWD മെയിന്റനൻസ് വിഭാഗം ഉദ്യോഗസ്ഥർക്ക് താക്കീതുമായി വകുപ്പ് മന്ത്രി. ഉദ്യോഗസ്ഥർ കൃത്യമായി ചുമതലകൾ നിർവഹിക്കണം, ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാൻ അനുവദിക്കില്ലെന്നും PA മുഹമ്മദ് റിയാസ്. മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. മെയിന്റനൻസ് വിഭാഗം നിർജ്ജീവമായതിനെ കുറിച്ചുള്ള 24 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മെയിന്റനൻസ് വിഭാഗം ഉൾപ്പെടെ കൂടുതൽ ഫലപ്രദമായി എങ്ങനെ ചലിപ്പിക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇടപെട്ട് തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി പറ്റും. ഇത് മെയിൻ്റെനൻസ് വിഭാഗവും റോഡ്സും മറ്റെല്ലാ വിഭാഗങ്ങളും കൂടി വർക്ക് വിഭജിച്ചുകൊണ്ട് ഫലപ്രദമായി ഓരോ ഉദ്യോഗസ്ഥനെയും വെറുതെ ഇരുത്താതെ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥനും ശമ്പളം വാങ്ങി വെറുതെ ഇരിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല. എല്ലാ ഉദ്യോഗസ്ഥരെയും നാടിന് വേണ്ടി ജോലി ചെയ്യിപ്പിക്കാനുള്ള പ്രവൃത്തി തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പ് ആലോചിക്കുന്നത്. ക്കരയിൽ നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പനെതിരെ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കെ കോൺഗ്രസിൽ സമവായ നീക്കവുമായി DCC. വൈകിട്ട് 7 മണിക്ക് മുഴുവൻ കൌൺസിലർമാരോടും DCCയിലെത്താൻ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർദ്ദേശം നൽകി. ഇടഞ്ഞു നിൽക്കുന്ന 5 I-ഗ്രൂപ്പ് കൌൺസിലർമാരെ അനുനയിപ്പിക്കാനാണ് യോഗം. അതേസമയം ഇപ്പോഴും ചെയർപേഴ്സൺ അജിത തങ്കപ്പനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം. 43-അംഗ നഗരസഭാ കൌൺസിലിൽ 21 പേരാണ് UDF പക്ഷത്തുള്ളത്. നഗരകാര്യ റീജിയണൽ ജോയിന്റ് ഡയറക്ടർക്ക് മുന്നിലാണ് LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പണിക്കൻകുടി കൊലപാതക കേസിൽ തെളിവ് തേടിയ അന്വേഷണ സംഘം. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ സംഹരിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട സമയത്ത് സിന്ധു ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പൊന്മുടി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചതായാണ് പ്രതി ബിനോയുടെ മൊഴി. അതുകൊണ്ട് തന്നെ പ്രതിയെ തെളിവെടുപ്പിനായി ഈ പ്രദേശത്തെത്തിക്കും. ഒപ്പം ബിനോയ് ഒളിവിൽ കഴിഞ്ഞ നെടുങ്കണ്ടം, തേക്കടി തുടങ്ങിയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തും. 7 ദിവസമാണ് കസ്റ്റഡി കാലാവധി. എന്നാൽ 4 ദിവസത്തിനകം തെളിവെടുപ്പ് പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. തിരഞ്ഞെടുപ്പ് വിജയമുണ്ടായെങ്കിലും പാർട്ടിക്ക് വളർച്ചയില്ലെന്ന് CPI വിമർശനം. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. സീറ്റുകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും CPIM നില മെച്ചപ്പെടുത്തി. പക്ഷേ CPIക്ക് അത് കഴിഞ്ഞില്ലെന്നും വിലയിരുത്തൽ. പാർട്ടിയിൽ വിഭാഗീയത വലിയ പ്രശ്നമെന്ന് CPI സംസ്ഥാന കൌൺസിൽ. പറവൂരിലെയും മൂവാറ്റുപുഴയിലെയും തോൽവിയിൽ അന്വേഷണം വേണമെന്ന് സംസ്ഥാന കൌൺസിലിൽ ആവശ്യം. പറവൂരിൽ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിച്ചത് തിരിച്ചടിയായി. മൂവാറ്റുപുഴ CPI സ്ഥാനാർത്ഥി എൽദോ എബ്രഹാം വിവാഹത്തിൽ ആർഭാടം കാട്ടിയതും തോൽവിക്ക് കാരണമായി. തിരഞ്ഞെടുപ്പ് അവലോകന ചർച്ചയിലാണ് ജില്ലാ സെക്രട്ടറിയുടെ പരാമർശം. കർണാലിലെ ഭാവി സമര പരിപാടികൾ തീരുമാനിക്കാൻ സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ഇന്ന്. ഹരിയാന സർക്കാരുമായി 2-ാം വട്ട ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ സിംഗുവിന് സമാന രീതിയിൽ ദീർഘകാല സമരത്തിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ യോഗം ഇന്ന് തീരുമാനം സ്വീകരിക്കും. കൂടാതെ കർഷകരും ജില്ലാ ഭരണകൂടവും തമ്മിൽ ഇന്ന് വീണ്ടും ചർച്ച നടക്കും. 9 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. SDMനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. കോവിഡിനെതിരെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധം ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികൾക്കുള്ള പീഡിയാട്രിക് വാർഡുകൾ വേഗത്തിൽ സജ്ജമാക്കാനും ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഉന്നതതല കോവിഡ് അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് ഉയർന്ന ജില്ലകളിൽ പ്രതിരോധ നടപടികൾക്ക് പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നാവശ്യപ്പെട്ടു. കോവിഡ് സാഹചര്യത്തോടൊപ്പം വാക്സിനേഷൻ നടപടികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. ഇന്ത്യ ലോകത്തേക്കാൾ വേഗത്തിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് നടത്തുന്നതായി യോഗം വിലയിരുത്തി. രാജ്യത്ത് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 73 കോടിയിലേക്ക് അടുക്കുന്നു. സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് പ്രതിദിന രോഗികൾ 40,000 താഴെയാണ്. പ്രതിദിന വാക്സിനേഷനിൽ റെക്കോർഡിട്ട് സംസ്ഥാനം. സംസ്ഥാനത്ത് ഇന്നലെ 644,030 പേർക്ക് വാക്സിൻ നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 1939 വാക്സിൻ കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചത്. ഇതിനു മുൻപ് 4 ദിവസം 5 ലക്ഷത്തിലധികം പേർക്ക് വാക്സിൻ നൽകിയിരുന്നു. ഇതുവരെ ആകെ 1-ഉം 2-ഉം ഡോസ് ഉൾപ്പെടെ 3,14,17,773 ഡോസ് വാക്സിനാണ് നൽകിയത്. അതിൽ 2,26,24,390 പേർക്ക് 1-ാം ഡോസ് വാക്സിനുമാണ് നൽകിയത്. ഇതോടെ വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 78.83% പേർക്ക് 1 ഡോസ് വാക്സിനും 30.64% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു.